കണ്ണാടി അസ്തിത്വത്തിൻ്റെ അതിർത്തിയും കർമ്മശൃംഖലയിലെ അവസാനത്തെ കണ്ണിയുമാണ് മരണം. മരണത്തിലേക്ക് നടന്നെടുക്കാൻ വിധിക്കപ്പെട്ടവൻ്റെ ആത്മാനുഭവങ്ങളുടെ ചൈതന്യവത്തായ ആവിഷ്കാരമാണ് എൻ എൻ കക്കാടിൻ്റെ സഫലമീ യാത്ര എന്ന കവിത. വ്യക്തിഗതമായ ഓർമ്മകൾ സാന്ദ്രീകരിക്കുന്ന ഈ കവിതയുടെ സാർവജനികമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഏറെ കഴിഞ്ഞുപോയ ജീവിതത്തിലേക്കും അതിൻ്റെ ക്ഷണഭംഗുരതയിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം നടത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ കണ്ണാടി എന്ന ദൃശ്യാവിഷ്കരണത്തിലൂടെ. കണ്ണാടിയിലൂടെ ജീവിതത്തിൻ്റെ നേർപകർച്ചകളിലേക്ക് സ്വാഗതം. ിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖേ, ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖേ. ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴാം, പ്രണിതമാം കണ്ഠത്തിൽ ഇന്നു നോവിത്തിരി കുറവുണ്ട്. വളരെ നാൾ കൂടി ഞാൻ നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിലലിയും ഇരുൾ ഴകിയോരോർമ്മകൾ മാതിരി നിന്നു വിറയ്ക്കുമി ഏകാന്ത താരകളെ. ഇന്നൊട്ടു കാണട്ടെ നീ തൊട്ടു നിൽക്കൂ. സന്ധ്യാസമയമായി. എവിടെ നിന്നാണ് ആ ശബ്ദം കേട്ടത്? എന്റെ ജീവിതത്തിന്റെ സന്ധ്യയായെന്നാണോ? ആരാണത് പറഞ്ഞത്? ഇല്ല, അതെന്നോട് പറഞ്ഞതല്ല. എന്റെ ജീവിതത്തിന്റെ സായാഹ്നം ഇത്ര വേഗം എങ്ങനെ വന്നണയും? ഇല്ല, ഇതാർക്കോ തെറ്റുപറ്റിയതാണ്. എന്റെ മൂക്കിന് താഴെ വാർദ്ധക്യത്തിന്റെ കൊടിക്കൂറ. വാർദ്ധക്യം!
ജീവിത നാടകത്തിൻ്റെ അന്തിമവും വിരസവുമായ അംഗം. ഇല്ല, ഞാനിപ്പോഴും സംതൃപ്തനാണോ? ഹായ്, സ്വന്തം മുഖത്തങ്ങട് കരിവാരി തേക്കിയ അങ്ങനെ ഒരാളെ ലോകം ബഹുമാനിക്കൂ. ഓ, താനായിരുന്നോ വെളിച്ചപ്പാടെ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. വിളക്ക് വയ്ക്കാൻ അങ്ങോട്ട് സമയമായി. ഓ, എന്താ ചൂട്! ഓണം വന്നു ഉത്രേ, എന്നിട്ട് കണി കാണാനെങ്കിലും ഉണ്ടോ? ഒരു തുമ്പപ്പൂ അല്ല, ഈ പൂക്കളും ഇലകളും കിളികളുമെല്ലാം എങ്ങടാ പോയേ? ആരോ വരുന്നുണ്ടല്ലോ. ആരാ അത്? ഇത് ഞാനാ വിളിച്ചപ്പാടേ, ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മിക്കുട്ടി, നീ എന്താ ഇരുട്ടത്ത് പതുങ്ങി നിൽക്കുന്നത്? വെട്ടത്തേക്ക് വന്നൂടെ. ഔചിത്യബോധമില്ലാത്തൊരു അശ്രീകരം എടി മണ്ണാത്തി, ഈ ത്രിസന്ധിക്ക് തന്നെ വരണമായിരുന്നോ കോടി പുതപ്പിക്കാനായിട്ട്? പാത്തും പതുങ്ങിയും ഈ വെളിച്ചപ്പാടിന്റെ ഒരു നാട്ട്. ഹായ്, നീ എവിടെയാ എൻ്റെ ലക്ഷ്മിക്കുട്ടിയെ? ഒന്ന് കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ. ഓ, എന്തു പറയാനാ എൻ്റെ മാളോരെ. അലക്കിയും തേച്ചും തേച്ചും അലക്കിയും ആ ഞങ്ങളുടെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോണേ. ലക്ഷ്മിക്കുട്ടിയെ, നല്ല തളിർ വെറ്റിലയുണ്ട്. അശ്രീകരം! നമുക്ക് ഈ തീണ്ടലൊന്നും വേണ്ടാട്ടോ. അസത്ത്! ശിവശിവ, ശിവേലിക്ക് അങ്ങോട്ട് സമയമായി. ആ, നടക്കട്ടെ നടക്കട്ടെ. നേരെ ഇരുട്ടി. നല്ല ഉണങ്ങാത്ത അടക്കയുണ്ട് എൻ്റെ ഒടേനെ. ആ വെളിച്ചപ്പാട് നാട് നീളെ പാട്ടാക്കും.